നമസ്കാരം. വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വിനീത സ്വാഗതം. ശാസ്ത്രത്തിൻ്റെ നിർമ്മാണ കലയുടെ, ശില്പകലയുടെ, ചിത്രകലയുടെ ശ്രേഷ്ഠമായിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും അത് അടുത്ത ഒരു തലമുറയ്ക്ക്, ഒരു ജനതയ്ക്ക് ഏത് തരത്തിൽ പ്രയോജനകരമാകുന്നു എന്നതിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമെന്നോണം ഭൂമിയുടെ കിടപ്പ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയാം നമുക്ക്, ഭൂമിയുടെ കിടപ്പ്, ജലത്തിൻ്റെ വിവിധ ഗുണങ്ങളും മേന്മകളും അതിൻ്റെ ഉപയോഗക്രമവും ഒക്കെ പറഞ്ഞു. സ്ഥലം, ജലം, ഈ രണ്ട് വിഭാഗങ്ങളും ഏറെക്കുറെ പൂർണ്ണമായിട്ടും നമുക്ക് പറയുന്നതിന് സാധിച്ചിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് സ്പർശിക്കാത്ത പല മേഖലകളും പല ഭാഗങ്ങളും ആ സമയത്ത് പറയുകയും ചെയ്യാം. ഇനി മണ്ണില് മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വൃക്ഷം. അതുകൊണ്ട് തന്നെയാണ് അത് മനുഷ്യനൊരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത്. മരം ഒരു വരം എന്നാണ് പൂർവികർ പറയുന്നത്. ഈ വരമായിട്ടുള്ള മരം, അതിന് മരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചെടികളെക്കുറിച്ചോ പുഷ്പങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിലനിൽപ്പിനെക്കുറിച്ചോ ഒക്കെ പ്രതിപാദിക്കാത്ത ശാസ്ത്രശാഖകളോ കഥകളോ ഉപകഥകളോ ഒന്നും നമുക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിൽ കാണുന്നതിന് സാധ്യമല്ല. ഇപ്പോൾ ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പുരാണ കഥകളിൽ കാണുന്ന പല, വായിച്ചിട്ടുള്ള പല ശ്രേഷ്ഠന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ഉദ്യാനങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഒരു ഭൂവാസ്തുവിൽ ഒരു പുൽക്കൊടിക്കാണെങ്കിലും ഉള്ള പ്രാധാന്യം എത്ര കണ്ട് വലുതാണ് എന്നാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ചിട്ടയായിട്ട് പുഷ്പങ്ങൾ തരുന്ന ചെടികളെ വച്ചു പിടിപ്പിക്കുന്നതിന് നമുക്ക് ഉദ്യാനം എന്ന് പേര് വിളിക്കാം. യാതൊരു തരത്തിലും ഒരു ചിട്ടയുമില്ലാതെ പ്രകൃതിയാൽ ഉള്ള സ്വാഭാവികമായ ഘടനയോടുകൂടിയിട്ട് മനുഷ്യൻ്റെ കരസ്പർശം ഏൽക്കാതെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഏൽക്കാത്തതായിട്ടുള്ള വൃക്ഷങ്ങൾ നിബിഡമായിട്ട് വളരുന്ന ഒരു പ്രദേശത്തിനെ നമുക്ക് കാട് എന്ന് വിളിക്കാം. ഇപ്പോൾ ചിട്ടയായിട്ട് ചെടികളെയോ അല്ലെങ്കിൽ പുഷ്പങ്ങൾ തരുന്ന ചെടികളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന സ്ഥലത്തിനെ ഉദ്യാനമെന്നും, യാതൊരു ചിട്ടയുമില്ലാതെ സ്വാഭാവികമായിട്ട് പ്രകൃതി അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വയം നിർമ്മിച്ചിട്ടുള്ള ഒരു ഉദ്യാനത്തെ, അതിനെ നമുക്ക് കാട് എന്ന് വിശേഷിപ്പിക്കാം. ഇത് രണ്ടും, ഉദ്യാനമാണെങ്കിലും കാടാണെങ്കിലും, അവിടെ കാണുന്നത് മരമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യന് അനുഗ്രഹദായിനിയായിട്ടുള്ള ഈ വൃക്ഷം, അത് ഈ ഭൂവാസ്തുവിൽ ഏത് തരത്തിലാണ് കണക്കാക്കുന്നത്? ഇത്ര സമ്പന്നമായിട്ടുള്ള നിർമ്മാണകലയായിട്ടുള്ള ഈ വാസ്തുശാസ്ത്രത്തിൽ വളരെ ചെറുതായ ഒരു പുൽക്കൊടിക്ക് പോലും നൽകിയിട്ടുള്ള പ്രാധാന്യം എത്ര കണ്ട് വലുതാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ മടിയിലിരിക്കുന്ന ഈ ഗ്രന്ഥമെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഈ ഒരു ഗ്രന്ഥം മാത്രമൊന്നുമല്ല, വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമായതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു എന്ന് മാത്രം. വേദങ്ങളാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ശാസ്ത്രങ്ങളാണെങ്കിലും ദർശനങ്ങളാണെങ്കിലും ബ്രാഹ്മണങ്ങളാണെങ്കിലും ഏത് എടുത്താലും ആ ഭാരതത്തിൻ്റെ വിജ്ഞാന പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന മഹദ്ഗ്രന്ഥങ്ങളെല്ലാം ഒന്നിനൊന്ന് പ്രാമുഖ്യം കൊടുത്ത് പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാണ് ഈ വൃക്ഷം. ഈ വൃക്ഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ ഓരോ ഉപയോഗക്രമങ്ങളെക്കുറിച്ച്, അത് മനുഷ്യൻ ഏത് തരത്തിൽ പ്രയോജനകരമാകുന്നു എന്നതിനെക്കുറിച്ച്, ഓരോ വൃക്ഷങ്ങളും നടേണ്ട സ്ഥലങ്ങൾ, സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ വളരുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്,
അതേതൊക്കെയാണ് നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ വയ്ക്കാൻ പാടില്ലാത്തത്, ഏതൊക്കെ വൃക്ഷങ്ങൾ ഏതൊക്കെ ദിക്കിലാണ് നമ്മൾ വച്ചു പിടിപ്പിക്കേണ്ടത്, സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഏത് രീതിയിലാണ്, വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പുതിയ മരങ്ങൾ അവിടെ വച്ചു പിടിപ്പിക്കേണ്ടതുണ്ടോ, സ്വാഭാവികമായിട്ടുള്ള ഒരു ചെറു വനം എന്നുള്ള രീതിയിലുള്ള കാവുകളും ഒക്കെ ഏത് രീതിയിലാണ് പരിപാലിക്കപ്പെടേണ്ടത് തുടങ്ങി നമ്മുടെ സംശയങ്ങളും ഒക്കെ നമുക്ക് തീരാത്തത്ര സംശയങ്ങളാണ് മരത്തിനെ കുറിച്ചുള്ളത്. അങ്ങനെ വിശദമായിട്ടുള്ള മരത്തിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ വൃക്ഷത്തെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ ചിന്തിക്കുന്ന പുതിയ പുതിയ അധ്യായങ്ങൾ വീണ്ടും കാണാം. വസ്തുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ വിനീത നമസ്കാരം.